നമസ്കാരം. മുല്ലപ്പെരിയാറിൽ ബേബി ഡാം ശക്തിപ്പെടുത്താൻ മരം മുറിക്കാൻ അനുമതി നൽകിയതിൽ ചീഫ് ലൈഫ് വാർഡൻ ബെന്നിച്ചൻ തോമസിന് അനുകൂലമായി വകുപ്പ് തല അന്വേഷണ റിപ്പോർട്ട്. ജലവിഭവ അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ യോഗ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഉത്തരവിറക്കിയെന്നാണ് വനം പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ റിപ്പോർട്ട്. ഈ മാസം 20 പുതിയ വനം മേധാവിയെ തിരഞ്ഞെടുക്കാനുള്ള സമിതി ചേരാനിരിക്കെയാണ് വകുപ്പ് തല അന്വേഷണ റിപ്പോർട്ടിന് സർക്കാർ നൽകിയത്. ബേബി ഡാം ശക്തിപ്പെടുത്താൻ മരം മുറിക്കാനായി തമിഴ്നാടിന് അനുമതി നൽകി ഉത്തരവിറക്കി ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ബെന്നിച്ചൻ തോമസിനെ സസ്പെൻഡ് ചെയ്തിരുന്നു. അന്തർ സംസ്ഥാന നദീജല തർക്ക സമിതിയുടെ തീരുമാനമനുസരിച്ച് ജലവിഭവ അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ നിർദ്ദേശപ്രകാരമാണ് ഉത്തരവിറക്കിയതെന്നായിരുന്നു ബെന്നിച്ചൻ്റെ വിശദീകരണം. ബെന്നിച്ചൻ്റെ സസ്പെൻഷനെതിരെ IFS ഉദ്യോഗസ്ഥർ ശക്തമായി പ്രതിഷേധിച്ചു. സമ്മർദ്ദങ്ങളെ തുടർന്ന് ഒരു മാസത്തിനിടെ ബെന്നിച്ചൻ തോമസിനെ തിരിച്ചെടുത്തുവെങ്കിലും വകുപ്പ് തല അന്വേഷണം തുടർന്നുകൊണ്ടേയിരുന്നു. ബെന്നിച്ചൻ തോമസിൻ്റെ വിശദീകരണം ശരിവയ്ക്കുന്ന വനം സെക്രട്ടറി ഉത്തരവിന് പിന്നിൽ ഉദ്യോഗസ്ഥന് പ്രത്യേക ലക്ഷ്യമൊന്നുമില്ലെന്നും സർക്കാരിന് റിപ്പോർട്ട് നൽകി. പക്ഷേ ബെന്നിച്ചന് പൂർണ്ണമായും അന്വേഷണ റിപ്പോർട്ട് ന്യായീകരിക്കുന്നുമില്ല. നയപരമായ തീരുമാനമായതിനാൽ രേഖാമൂലമുള്ള നിർദ്ദേശപ്രകാരം വാങ്ങേണ്ട ജാഗ്രത പാലിക്കണമെന്നും റിപ്പോർട്ടിലുണ്ടെന്നാണ് സൂചന. റിപ്പോർട്ട് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ പരിഗണനയിലാണ്. ഇപ്പോഴത്തെ വനം വകുപ്പ് മേധാവിയായ കേശവൻ വിരമിച്ചാൽ ഏറ്റവും സീനിയറായ IFF ഉദ്യോഗസ്ഥൻ ബെന്നിച്ചൻ തോമസാണ്. വകുപ്പ് തല അന്വേഷണ റിപ്പോർട്ട് സർക്കാർ അംഗീകരിച്ച് ബെന്നിച്ചൻ തോമസിനെ കുറ്റവിമുക്തനാക്കിയാൽ മാത്രമേ പുതിയ വനം മേധാവിയെ കണ്ടെത്താനുള്ള യോഗത്തിൽ ബെന്നിച്ചിനെ പരിഗണിക്കാനും കഴിയൂ. ഈ മാസം 20 യോഗം. ചീഫ് സെക്രട്ടറിയും വനം മേധാവിയും വനം സെക്രട്ടറിയും കേന്ദ്ര പ്രതിനിധിയും മറ്റൊരു സംസ്ഥാനത്തിലെ വനം മേധാവിയും ഉൾപ്പെടുന്ന സമിതിയാണ് പുതിയ വനം മേധാവിയെ കണ്ടെത്തുന്നത്. PCCF മാരായ ഗംഗാസിംഗ്, ജയപ്രസാദ്, പ്രകൃതി ശ്രീവാസ്തവ, നോയൽ തോമസ് എന്നിവരുടെ പേരുകളും സമിതിക്ക് മുൻപിലെത്തും. നിലവിലെ വനം മേധാവി കേശവൻ ഈ മാസം 30 വിരമിക്കും. ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ബെന്നിച്ചൻ തോമസിനെ സസ്പെൻഡ് ചെയ്ത നടപടിയിൽ സംസ്ഥാന സർക്കാരിനോട് നേരത്തെ കേന്ദ്രം വിശദീകരണം തേടിയിരുന്നു. ബെന്നിച്ചൻ തോമസ് IFS ഉദ്യോഗസ്ഥനായതിനാൽ നടപടിയെടുക്കാൻ കേന്ദ്ര അനുമതി വേണമെന്നായിരുന്നു കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം വ്യക്തമാക്കിയിരുന്നത്. മുല്ലപ്പെരിയാറിൽ ബേബി ഡാമിൻ്റെ കീഴെ മരം മുറിക്കാൻ അനുമതി നൽകിയതിനായിരുന്നു ബെന്നിച്ചൻ തോമസിനെ സസ്പെൻഡ് ചെയ്തിരുന്നത്. നടപടി അറിഞ്ഞത് മാധ്യമങ്ങളിലൂടെയാണെന്നും എന്തിനാണ് സസ്പെൻഷൻ എന്ന് കൃത്യമായി വിശദീകരണം വേണമെന്നും കേന്ദ്രം ആവശ്യപ്പെട്ടിരുന്നു. November 11 ബെന്നിച്ചൻ തോമസിനെ സംസ്ഥാന സർക്കാർ സസ്പെൻഡ് ചെയ്തത്. ബെന്നിച്ചൻ അഖിലേന്ത്യാ സർവീസ് ചട്ടം ലംഘിച്ച് സർക്കാരിൻ്റെ പ്രഖ്യാപിത നിലപാടുകൾക്കെതിരെ പ്രവർത്തിച്ചു എന്ന് കാട്ടിയായിരുന്നു സസ്പെൻഷൻ. ബെന്നിച്ചനെ സസ്പെൻഡ് ചെയ്തതിനൊപ്പം മന്ത്രിസഭായോഗം വിവാദ മരമുറി ഉത്തരവ് മരവിപ്പിക്കുകയും ചെയ്തിരുന്നു. അടിമുടി ദുരൂഹത ബാക്കി നിൽക്കെയാണ് ഉദ്യോഗസ്ഥരെ പഴിചാരി സർക്കാർ മരമുറി ഉത്തരവ് മരവിപ്പിച്ചത്. ബേബി ഡാം ബലപ്പെടുത്താൻ 15 മരങ്ങൾ മുറിക്കാനുള്ള അനുമതി മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം എന്ന കേരളത്തിൻ്റെ ആവശ്യത്തിൻ്റെ കടക്കിൽ കത്തിവെക്കുന്നതുമാണ്. ജനങ്ങളുടെ ആശങ്ക തള്ളി തമിഴ്നാടിൻ്റെ താല്പര്യം സംരക്ഷിച്ചുവെന്ന ഗുരുതര ആരോപണവും വൻ പ്രതിഷേധവും ഉയർന്നതോടെയാണ് തിരുത്ത് നടന്നത്. മുഖ്യമന്ത്രി തന്നെയാണ് വനം മന്ത്രിയോട് ഉത്തരവ് മരവിപ്പിക്കാൻ നിർദ്ദേശിച്ചത്. PCCFഉം ചീഫ് വൈൽഡ് ലൈഫ് ഗാർഡനുമായ ബെന്നിച്ചൻ തോമസാണ് മരമുറിക്ക് അനുമതി നൽകിയെന്നിരിക്കെ പൊള്ളുന്ന വിഷയത്തിൽ ഉദ്യോഗസ്ഥൻ മാത്രം എങ്ങനെ തീരുമാനമെടുക്കുമെന്ന് നിർണായക ചോദ്യവുമുണ്ട്. ജലവിഭവ അഡീഷണൽ ചീഫ് സെക്രട്ടറി TK ജോസ് November 1 വിളിച്ച യോഗ തീരുമാന പ്രകാരമാണ് തീരുമാനമെന്നും ഉത്തരവിലുണ്ടായിരുന്നു. ഉത്തരവിൻ്റെ പകർപ്പും TK ജോസിന് വെച്ചിട്ടുമുണ്ടായിരുന്നു. മുല്ലപ്പെരിയാർ ഉന്നതാധികാര സമിതിയിലെ കേരള പ്രതിനിധി കൂടിയായ ജോസ് സിന്ധഗണ്ട് ഇക്കാര്യങ്ങൾ മുഖ്യമന്ത്രിയും വകുപ്പ് മന്ത്രിമാരെയും അറിയിച്ചില്ല എന്ന ചോദ്യം അന്നേ ഉയർന്നിരുന്നു. തമിഴ്നാട് മുഖ്യമന്ത്രി അറിഞ്ഞിട്ടും കേരള മുഖ്യമന്ത്രിയും വനം ജലവിഭവ മന്ത്രിമാരും ഇതറിയാതെ പോയത് എന്തുകൊണ്ടും എന്നുള്ള ചോദ്യവും അന്ന് ഉയർന്നിരുന്നു.